എത്ര വർഷമായി ഉമ്മ ഇവിടെ തുടങ്ങിയിട്ട്? അഞ്ചോല്ലേ. ഉമ്മനെയാണോ ഇതൊക്കെ പ്രിപ്പയറിംഗ് ഒക്കെ? മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിക്കാൻ വരുന്നത്. നല്ല ടേസ്റ്റാണ്. 110 രൂപയ്ക്ക് നല്ല ടേസ്റ്റ് ബിരിയാണി. ഒരു ബിരിയാണി കഴിച്ചാൽ രണ്ടു പേർക്ക് ധാരാളം കഴിക്കാൻ സാധിക്കും. ഈ ഫുഡിനെക്കാളും ശരിക്കും ഉമ്മാന്റെ സ്നേഹമാണ്. ഉമ്മ വന്നിട്ട് ശരിക്കും നമ്മുടെ വീട്ടിലത്തെ ആളെ പോലെ, ശരിക്കും നമ്മുടെ ഉമ്മയുടെ പോലുള്ള പെരുമാറ്റം. ഉമ്മയുടെ ഉമ്മയുടെ മക്കളെ പോലെ തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവരും ഉമ്മ കാണല്. ഉമ്മയുടെ സ്നേഹമാണ് ഇവിടുത്തെ മെയിൻ. അത് കാണുമ്പോൾ തന്നെ മനസ്സും വേറെ ഒക്കെ നിറയും. തമിഴ്നാടൻ ബിരിയാണികളെ കേരളത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തമിഴ്നാടൻ ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ. കാണുന്ന സമയത്ത് ചെറിയൊരു വീട്, പഴയൊരു വീടാണ് തോന്നും. പക്ഷേ സംഭവം ഇതൊരു ഉമ്മാൻ്റെ ഒരു ഹോട്ടലാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള റാവുത്തർ ബിരിയാണി കിട്ടുന്ന പാലക്കാട് ജില്ലയിലെ ഒരു ഹോട്ടൽ. റാവുത്തർ എന്ന് പറഞ്ഞ പേര് നമുക്ക് കേരളക്കാരെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ. ലാൽ സാർ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു വില്ലൻ്റെ പേരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആർക്കും മറക്കില്ല. അതുപോലെ നല്ല പേര് കേട്ട റാവുത്തർ ബിരിയാണിയുടെ കാഴ്ചകളും ഉമ്മയുടെ വിശേഷങ്ങളും നമുക്ക് ഉള്ളിൽ കയറി ചോദിച്ചിട്ട് അറിയാം. നമുക്ക് കാഴ്ചകളിൽ കിടക്കാം. വരും ആഹാരത്തോടൊപ്പം സ്നേഹം ചേർത്തോളം വന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ ഉമ്മാസ് കിച്ചണ് കാണാൻ കഴിയുന്നത്. മോനെ മോനെ എന്നുള്ള വിളിയോടുകൂടി വിളിച്ചിരുത്തി ഓരോ കറികളും വിളമ്പിത്തന്ന് കഴിക്കുക 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 പറഞ്ഞ് നിർബന്ധിച്ച് ഒരു അമ്മയുടെ സ്നേഹമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. 10-20 വർഷത്തിന് മുകളിലായി ഞാനിവിടെ നിന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഉമ്മ 2-3 സ്ഥലമൊക്കെ മാറിയെങ്കിലും ഞാൻ മുടക്കം തെറ്റിക്കാറില്ല. ചില നമുക്കിവിടെ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ഫുഡ് അഡൾട്രേഷനൊന്നും മതിയല്ലാണ്ട് ഉമ്മേരെ 2-3 സ്ത്രീകൾ, അവരും എനിക്ക് തോന്നുന്നത് ഒരു 10-25 വർഷത്തിൽ അധികമായി കാണും. അവരും ഞാൻ വരുമ്പോൾ തൊട്ട് തന്നെ അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ വില നോക്കിയാൽ വളരെ തുച്ഛമാണ്. നമുക്ക് തന്നെ ഉമ്മ വില പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് വിഷമം തോന്നും. വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഉമ്മ. അപ്പോൾ അവരെ അവിടെ വീടുകളിൽ വെച്ച് അവരെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള അനുഭവമായിരിക്കണം. ആ ഒരു രുചി നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ബിരിയാണി കഴിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആഹാരത്തോടൊപ്പം സ്നേഹം കൂടി വളമ്പിയാണ് ഉമ്മ ഇവിടുത്തെ വ്യാപാരമായി മുന്നോട്ട് പോകുന്നത്. ധാരാളം ആളുകൾ സ്ഥിരമായിട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്ന ആളുകളുണ്ട്. ആർക്കും പരിഭവമോ ഒന്നും ഇവിടെ കാണാൻ സാധിക്കും. അഞ്ചോല്ലേ. ഉമ്മനെയാണോ ഇതൊക്കെ പ്രിപ്പയറിംഗ് ഒക്കെ? ഉമ്മനെയാണ്. ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ബിരിയാണി ഇറങ്ങി. നന്നായി ഇഷ്ടമാണ് എല്ലാവർക്കും. എങ്ങനെ ഈ റാവുത്തർ ബിരിയാണി, എന്താണ് ഇതിന് പേര് വരാൻ കാരണം? റാവുത്തർ ബിരിയാണി, റാവുത്തർ ബിരിയാണി പറഞ്ഞാൽ മുസ്ലിംസിന്റെ ബിരിയാണിന്റെ ടേസ്റ്റും എല്ലാം കൊണ്ടും ഉമ്മന്റെ പെരുമാറ്റം കൊണ്ട് എല്ലാവരും വന്നുപോയി ഇരുന്ന് ബിസിനസ്. നല്ലപോലെ നമ്മുടെ മറ്റേ ബിരിയാണി, ഈ ബിരിയാണി തമ്മിൽ വ്യത്യാസം എന്താ? വ്യത്യാസം പറഞ്ഞാൽ അത് ടേസ്റ്റ് വേറെ. റാവുത്തർ ബിരിയാണി പൊതുവെ ഉമ്മയാണ് തന്നെ അതെല്ലാം വെക്കുന്നതും എല്ലാം എല്ലാം ഉമ്മ തന്നെ ഉണ്ടാക്കുന്നത്. ജോലിക്കാർ ഹെൽപ്പിന് ആൾക്കാരുണ്ടാവും. ഇഷ്ടപ്പെടും, ടേസ്റ്റും ഇഷ്ടപ്പെടും. ഉമ്മയ്ക്ക് വയറ് നിറയെ കൊടുക്കണം അവർക്ക്. അതൊക്കെ തന്നെ പുറത്തുനിന്ന് ആൾക്കാരും പാർസലും എല്ലാം കൊണ്ട്. ആ ചില്ലി പൊരിച്ചതും ചിക്കൻ കാല് എല്ലാം ചിക്കൻ മാത്രം. ഇപ്പം തുടങ്ങണം ബീഫൊക്കെ. പിന്നെ നിങ്ങൾ ചോറും ചോറും മീനും മീൻസ് എല്ലാവർക്കും. റേറ്റ് ചോറ്റിന് 50 രൂപ, മീന് 20 രൂപ, മത്തി 2 എണ്ണം 20 രൂപ, അയിലയാണെങ്കിൽ 20 രൂപ ഒരു പീസ്. ബിരിയാണി 110, 100 രൂപ ഇവിടെ കഴിച്ച. കറി പീസ് ആണെങ്കിൽ 100, ചിക്കൻ കാല് വെച്ചാണെങ്കിൽ 110. പൊരിച്ചതാണെങ്കിലും എല്ലാം അതിൽ 2 പീസ് ഉണ്ടാവും. ചില്ലി പീസ്, ഒരു പൊരിച്ച പീസ്, തൈര് ചട്നി, മറ്റേ അച്ചാറ് എല്ലാം ഉണ്ടാവും. കറി തനിയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 6 വർഷം. ഇവിടെ ഇതിൻ്റെ താഴത്തുണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു 10-15 വർഷമായി. ഉമ്മ തന്നെ തുടങ്ങിയത് കംപ്ലീറ്റ്. ആ മീൻ കിട്ടാത്ത സമയത്തും ഉമ്മ എവിടെ നിന്നെങ്കിലും മീൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. ഉമ്മൻ്റെ ഓട് പറയുന്ന മൊത്തം ഇത്തിരി പേര് കേട്ട
ഇതാണ് അലിയ പുളിയുടെ തൊട്ട് വളരെ ദൂരെ ദൂരെ വളരെ ദൂരത്തു നിന്നും വരും. നേരത്തെ കൊപ്പത്തിലെ അർത്ഥത്തിലായിരുന്നു കട. അപ്പോൾ അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനിടച്ച് കൊടുക്കും വിശാലമായി. ഹോംലി ഫുഡ് തന്നെയാണ്, നല്ല സർവീസാണ്. വേണ്ട സർവീസ് ചെയ്യുന്ന ആൾക്കാർ ആരാണ് നോക്കിയാൽ മതി. ഇവിടെയുള്ള പബ്ലിക്കില്ലേ, ഇവിടെ വന്നിട്ടുള്ള ഓട്ടോ ഡ്രൈവർ മേൽത്തൊട്ട് എല്ലാവരും ചില ആൾക്കാർ സെൽഫായി ചെയ്യും. നല്ല രുചിയുള്ള ഭക്ഷണം നടത്തുന്നത് വർഷങ്ങളായിട്ട് പരിചയമായിരുന്നു. വീട്ടിൽ കഴിക്കുന്ന കട്ടിയിൽ തന്നെയാണ് ഇവിടെ. നമുക്ക് പുറത്ത് ഇല്ലാതെ വില കുറവാണല്ലോ, ഇവിടെ വളരെ കുറവാണ്. 110 രൂപയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി, അത് ഫ്രൈഡ് ചിക്കനും ഉണ്ടാവും, മറ്റേ നെയ്ക്ക് ഉണ്ടാവും. വളരെ ലാഭം. ഞങ്ങൾ വയ്ക്കും. ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ വന്ന് കേൾക്കുന്നത് എങ്ങനെയാണ്? രാവിലത്തെ ബിരിയാണി ഉണ്ടോ? എന്താ തലശ്ശേരി അത് ഇതൊക്കെ ഇന്ന ബിരിയാണി ഉണ്ടോന്ന്? മലപ്പുറത്തുനിന്നൊക്കെ വരുമാനേ. പാലക്കാട് എന്തിനാണോ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത്? മാപ്പിളമാർക്ക് ഇങ്ങനെ അറിയാം, റാവുത്തർമാർ വെക്കുന്നോണ്ടാണല്ലേ. ഈ ഫുഡിനെക്കാളും ശരിക്കും ഉമ്മാൻ്റെ സ്നേഹം കാണുമ്പോൾ വന്നിട്ട് ശരിക്കും നമ്മുടെ വീട്ടിലത്തെ ആളെ പോലെ ശരിക്കും നമ്മുടെ ഒരു ഉമ്മയുടെ പോലുള്ള പെരുമാറ്റമാണ് ഉമ്മയുടെ. ഉമ്മയുടെ മക്കളെ പോലെ തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവരും ഉമ്മ കാണല്. ഉമ്മയുടെ ഒരു സ്നേഹമാണ് ഇവിടുത്തെ മെയിനായി കാണുമ്പോൾ തന്നെ മനസ്സും വേറെ ഒക്കെ നിറയും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയല്ലോ, സൂപ്പർ ഫുഡാണ്. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, പക്ഷെ നമുക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ രുചിയും നമ്മൾ വീട്ടിലേക്കാണ് അതേ ഫുഡിൻ്റെ ടേസ്റ്റാണ്. പിന്നെ എല്ലാത്തിനും പിള്ളേർ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള പരിചയത്തിൽ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നത്. ഇതിന് ഊണിനേക്കാൾ അടിപൊളി ബിരിയാണിയാണ് വന്നത്, അതിൻ്റെ ബേസിൽ വരും. ഇല്ല ബിരിയാണി കഴിച്ചില്ല, ഊണാണ് കഴിച്ചത്. അടുത്ത പ്രാവശ്യം റാവുത്തർ ബിരിയാണി പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവരും ഇവിടെ അന്വേഷിച്ച് വരാറുണ്ട്. പിന്നെ ഏറ്റവും വില കുറവാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം പറഞ്ഞാൽ ചില സാധാ വീട്ടിലുണ്ടാക്കുന്നത് മാതിരി അത് പ്രത്യേക ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ദമ്മായിട്ട് വറകിലുണ്ടാക്കണ ആ വറക്ക് പുളി വറകിലുണ്ടാക്കണ ബിരിയാണിയാണ്. അതുകൊണ്ടാണ് ടേസ്റ്റ് കൂടുതൽ. അതെ, വ്യത്യാസമുണ്ട്. ഗ്യാസ് വയ്ക്കുന്നത് വീട്ടിൽ നല്ല വ്യത്യാസങ്ങൾ വരും. ഫ്ലേവേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. കൃത്രിമമായിട്ട് ഒന്നുമില്ല, എല്ലാം നോർമലായിട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ. കൃത്രിമമായിട്ട് ഒന്നും കളറൊന്നും ഇടാറില്ല. സാധാ മസാല തന്നെ ഇട്ടിട്ടാണ്, ആ കളറാണത്, നോർമൽ കളർ. മലബാർ ബിസ്മി. 3 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിക്കാൻ വരുന്നത്. നല്ല ടേസ്റ്റാണ്. 110 രൂപയ്ക്ക് നല്ല ടേസ്റ്റ് ബിരിയാണി. ഒരു ബിരിയാണി കഴിച്ചാൽ 2 പേർക്ക് ധാരാളം കഴിക്കാൻ സാധിക്കും. അത്രയും നല്ല ടേസ്റ്റാണ്. വില കുറവാണ് പാലക്കാട്. അങ്ങനെ ഉമ്മേൻ്റെ കടയിലുള്ള റാവുത്തർ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. പേര് പോലെ തന്നെ റാവുത്തർ എന്ന് പറയുമ്പോൾ ആ ഗാംഭീരം പേരുള്ള പോലെ തന്നെ ഭക്ഷണത്തിലും കാണുമ്പോൾ ഭയങ്കര ഭംഗിയിട്ടുണ്ട്. ബിരിയാണി ഒരു പുഴുങ്ങിയ മുട്ടുണ്ട്, പിന്നെ പപ്പടം, കുറച്ച് സാലഡ്, പിന്നെ ഒരു ചിക്കൻ്റെ ലെഗ് പീസ്, ഇത്രയും സാധനങ്ങളാണ് വരുന്നത് ഇവിടെ. പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു ബിരിയാണി ആണിത് എന്ന് ആ സംഭവം പറഞ്ഞത്. ഞാൻ അത്ര കഴിച്ചോ കേട്ടില്ല, റാവുത്തർ ബിരിയാണി എന്ന് കേട്ടിട്ടുള്ളൂ. മുമ്പ് കഴിച്ച് നോക്കിയിട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയാം. മസാലയുണ്ട് ഉള്ളിൽ, അത് പറയാൻ വിട്ടുപോയി. ഉള്ളിൽ ഗ്രേവി ടൈപ്പുള്ള ബിരിയാണി കേട്ടോ. ഞങ്ങൾ ഈ ഉമ്മാൻ്റെ കടയിലെ റാവുത്തർ ബിരിയാണി കഴിച്ചിട്ടോ. സംഭവം നല്ല സ്പൈസിയാണ്, കാരണം വെച്ചാൽ ആ കളർ കാണുന്ന മാതിരി തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള, നമ്മൾ കേരളക്കാർക്ക് സുപരിചിതമല്ലാത്തൊരു ടേസ്റ്റാണ്. എന്നാലും നല്ല രസമുണ്ട് കഴിക്കാൻ. അങ്ങനെ ഭക്ഷണം കഴിച്ചു, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു ബിരിയാണി വാങ്ങി 2 പേർ കഴിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. പക്ഷെ നമുക്ക് ഇവിടെ വരുന്നത് വേറെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക, നമ്മുടെ അമ്മമാർ നമ്മുടെ പിന്നാലെ നടന്ന് നമ്മുടെ ശല്യം ചെയ്ത് തീറ്റിച്ച് നമ്മളെ കൊല്ലും അല്ലേ. അതേ ഒരവസ്ഥ അവിടെ വന്നാലും ഇവിടുത്തെ ഉമ്മ നമ്മുടെ വയ്യാലെ നടന്നിട്ട് പിന്നാലെ നടന്ന് നമ്മുടെ ചീത്ത പറഞ്ഞ അവിടെ തീറ്റിക്കുന്നത്. പക്ഷേ നമുക്ക് ആ വീടുകളിൽ കിട്ടുന്ന ആ ഒരു സ്നേഹമാണ് ഇവിടെ ലഭിക്കുന്ന ഉമ്മേൻ്റെ അടുത്ത് നിന്ന്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മയുടെ ഒരു വാക്ക് വരാനായിട്ട് പോയാലും നമുക്കൊരു പെട്ടെന്ന് എസ്കേപ്പാൻ പറ്റുള്ളൂ. ഉമ്മയോട് സംസാരിച്ച് നമ്മൾ കുടുങ്ങി, കാരണം ഉമ്മ വൈത്താലെ നമ്മുടെ പിന്നാലെ നടന്നിട്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് കൊല്ലും. അത്രയും സ്നേഹമുള്ള ഒരു ഉമ്മേൻ്റെ ഹോട്ടലാണ്. ആ ഉമ്മേൻ്റെ സ്നേഹവും ആ ഭക്ഷണത്തിൻ്റെ രുചിയോട് വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം ടേസ്റ്റുള്ളൊരു ഒരു ഫുഡാണ് ഇവിടുത്തെ ബിരിയാണി. എല്ലാം ചോറും എല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ബിരിയാണി കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ എന്തായാലും വന്നാൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.